എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ ഡോക്ടർ സുമിത്ര നായർ, കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു വിഷയവുമായിട്ടാണ്. അതിനു മുമ്പ് കഴിഞ്ഞ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ കമൻറ്റ് ബോക്സിൽ വന്ന കമൻസ്, നിർദ്ദേശങ്ങൾ എന്നിവ വളരെ നല്ലതായിരുന്നു. എനിക്കത് ഒത്തിരി പ്രോത്സാഹനവും തരുന്നവയാണ്. അതിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു, അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് വീഡിയോ തുടങ്ങാമെന്ന് കരുതുന്നു. അതായത്, പുരുഷന്മാരിൽ ബ്രസ്റ്റ് ക്യാൻസർ വരില്ലേ അല്ലെങ്കിൽ വരുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. അവരുടെ സ്ക്രീനിങ് ഗൈഡ് ലൈൻസ് എന്താണെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പുരുഷന്മാർക്കും സ്ത്രീകളെ പോലെ തന്നെ ബ്രസ്റ്റിൽ ക്യാൻസർ വരാം. അത് ഡിറ്റക്റ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ സ്ത്രീകളെ പോലെ തന്നെയാണ്. പക്ഷേ ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ബ്രസ്റ്റ് ഇഷ്യൂ പുരുഷന്മാർക്ക് കുറവായതുകൊണ്ട് വളരെ ചെറിയ ട്യൂമറാണെങ്കിലും നേരത്തെ തന്നെ ഡിറ്റക്റ്റഡ് ആവുകയും കയ്യിൽ തട്ടി അറിയാനും അല്ലെങ്കിൽ തൊട്ടറിയാനും ഒക്കെ സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അവർ വേഗം തന്നെ ഹോസ്പിറ്റലിൽ പരിശോധനയ്ക്ക് വരുന്നത് കണ്ടിട്ടുണ്ട്. സ്ത്രീകളിൽ അത്രയും കോമൺ ആയിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്നാലും മെയിൽ ബ്രസ്റ്റ് ക്യാൻസർ വളരെ കോമൺ ആയിട്ട് ഉള്ളൊരു കാര്യം തന്നെയാണ്. അവരുടെ ചികിത്സാ രീതികളും സ്ത്രീകളിലെ ബ്രസ്റ്റ് ക്യാൻസർ പോലെ തന്നെ സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ എന്നിവയൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ ചികിത്സാ രീതികളും അല്ലെങ്കിൽ എല്ലാം ആ ട്യൂമറിൻ്റെ സ്വഭാവം തന്നെ രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ആകെ ബ്രസ്റ്റ് ഇഷ്യൂ കുറവായതുകൊണ്ടാണ് നമ്മുടെ സ്ത്രീകളുടെ സ്ക്രീനിങ് ഗൈഡ് ലൈൻസിലെ പോലെ പുരുഷന്മാരെ ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ടില്ലാത്തത്. ഇന്നത്തെ എൻ്റെ വിഷയം സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലും ഈ രോഗത്തെക്കുറിച്ച് മെയിനായിട്ടും സ്ക്രീനിങ്ങും കുറച്ച് ലക്ഷണങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ്. അതെൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നത് നമ്മുടെ ഈ പറഞ്ഞ സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ ആണ്. എങ്ങനെയാണിത് ഇപ്പോൾ 2-ാം സ്ഥാനമായത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന കുറച്ച് ചേഞ്ചസ്, അത് മാത്രമാണ്. അപ്പം അതും എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. സെർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു അസുഖമാണ്. അതായത് 15-20 വർഷം എടുത്താണ് അത് ക്യാൻസർ എന്ന് പറയുന്ന ഒരു മാരകരോഗമായിട്ട് മാറുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് സ്വാഭാവികമായി ശരീരത്തിൽ നിൽക്കുന്ന നോർമൽ ടിഷ്യൂ ഒരു ക്യാൻസറായിട്ട് വരുന്ന ചേഞ്ച്, ആ ചേഞ്ച് എന്ന് പറയുന്നത് തുടങ്ങുന്നത് നമ്മുടെ ആക്റ്റീവ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ്. ആക്റ്റീവ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏകദേശം 25-35-40 വയസ്സിനകത്താണ്. ആ സമയത്ത് തുടങ്ങുന്ന ആ ചേഞ്ചിനെ നമ്മൾ കോശവ്യതിയാനം അല്ലെങ്കിൽ ദുർവികാസം എന്നൊക്കെ പറയും. ഈ വാക്കുകളൊന്നും കേട്ട് പേടിച്ചു പോകണ്ട, അത് എന്താണെന്ന് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോർമലി സെൽ ഡിവിഷൻ, അതായത് നമ്മളുടെ കോശങ്ങൾ വിഭജിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴെങ്കിലും ഇതൊരു അബ്നോർമൽ ലെവലിലേക്ക് മാറുമ്പോൾ നമ്മളുടെ തന്നെ കുറേ ചെക്ക് പോയിൻറ്സ് ഉണ്ട്, നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഇത്തരത്തിലൊരു ചേഞ്ച് ഉണ്ട് എന്ന് നമ്മളുടെ തന്നെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ആണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ സെൽസ് ഫർദർ ഡെവലപ്മെൻറ്റിന് വിടുന്നതിന് മുന്നേ തന്നെ സെൽ ഡെത്ത് എന്ന് പറയുന്ന, അതായത് അവയെ കൊന്നുകളയുക അല്ലെ നശിപ്പിച്ച് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുക എന്നൊരു പ്രോസസ്സ് നമ്മുടെ ശരീരം തന്നെ ചെയ്യുന്നുണ്ട്. അതതിൻ്റെ നോർമൽ ഫിനോമിനൻ ആണ്. പക്ഷേ എന്തെങ്കിലും ഒരു കാരണവശാൽ നമ്മളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷിക്ക് ഈ ഒരു ചേഞ്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വന്നാൽ അത് ഗ്രാജുവലി ഒരു മാലിഗ്നൻസി ആയിട്ട് മാറും. അപ്പം ഈ ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞ ദുർവികാസം അല്ലെങ്കിൽ കോശവ്യതിയാനം എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ വ്യതിയാനം തുടങ്ങുന്നത് 25-35 വയസ്സിൽ ആണെങ്കിൽ അത് ഒരു അസുഖമായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാൻസറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ നമ്മളുടെ ഒരു 45-55 വയസ്സ് ആ റേഞ്ചിലെത്തുമ്പോൾ, അതായത് മാസക്കുളിയൊക്കെ നിന്ന് ഒരു വാർദ്ധക്യ അവസ്ഥയിലിരിക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ഏജ് ഗ്രൂപ്പിലാണ് അതൊരു ക്യാൻസർ, അതായത് സെർവൈക്കൽ ക്യാൻസറായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ അസുഖത്തിനെ മാലിഗ്നൻസി ഓഫ് ദ എൽഡർലി എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും സമയമെടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ സ്ക്രീനിങ് പ്രോഗ്രാംസിന് ഇത്രയധികം പ്രസക്തി ഉള്ളത്. പ്രസക്തി ഇൻ ദ സെൻസ്, ഈ ചേഞ്ച് എന്ന് തൊട്ട് തുടങ്ങുന്നു
അല്ലെങ്കിൽ ആ ചേഞ്ച് തുടങ്ങുന്ന ആ കാലത്ത് തന്നെ ഇതിൻ്റെ ഒരു സാമ്പിളിംഗ് എടുത്താൽ നമുക്ക് അത് പരിശോധിക്കുമ്പോൾ ഇങ്ങനൊരു അസുഖം ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാനും അതിന് നിശ്ചിതമായിട്ടുള്ള ചികിത്സകൾ എടുക്കാനും സാധിക്കും. അപ്പോൾ ഈ 15 അല്ലെങ്കിൽ 25 വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന, അതായത് വളരെ സ്ലോ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സെർവൈക്കൽ ക്യാൻസർ പാപ് സ്മിയർ എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ ടെസ്റ്റ് കൊണ്ട് നമുക്കതിനെ പരിശോധിച്ചറിയുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ പാപ് സ്മിയറിനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാം. പാപ് സ്മിയർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതായത് നമ്മളുടെ ഉള്ളിൽ നിന്ന്, അതായത് സെർവൈക്കൽ ഏരിയ, ആ സെർവിക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ ഉമിനീർ കളക്ട് ചെയ്യുന്ന പോലെ കുറച്ച് സെക്രീഷൻസ് അല്ലെങ്കിൽ കുറച്ച് സെൽസ്, കോശങ്ങളെ കളക്ട് ചെയ്യുക എന്ന് പറയും. അതിന് വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയേഴ്സാണുള്ളത്. അത് ആ സെൽസ് കളക്ട് ചെയ്ത് നമ്മൾ ഒരു ഗ്ലാസ് സ്ലൈഡിൽ സ്മിയർ ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുകയാണ് ചെയ്യാറ്. ഇതിന് യാതൊരു കാരണവശാലും വേദന എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഒട്ടും ഇൻവേസീവായിട്ടുള്ളൊരു പ്രൊസീജിയറല്ല. അതായത് അത് സർജറി പോലെ തിയേറ്ററിൽ കൊണ്ടുപോയി ചെയ്യേണ്ട കാര്യമില്ല, അനസ്തേഷ്യയുടെ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന, അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. വളരെ വേഗം തന്നെ റിസൾട്ട് കാണാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ്. ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ക്യാൻസർ ആണെങ്കിൽ അറിയാൻ പറ്റും, ക്യാൻസർ അല്ലെങ്കിൽ അറിയാൻ പറ്റും, അതൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ അറിയാൻ പറ്റും, അണുബാധയാണെങ്കിൽ ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ അറിയാൻ പറ്റും, ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഫംഗസ് കാണുന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു നിസ്സാരപ്പെട്ട ഒരു ടെസ്റ്റിൽ അറിയാൻ പറ്റുന്ന ഒരു, നമ്മൾക്ക് വളരെ സുലഭമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു, എന്താ പറയുക, ഒരു സൗകര്യമാണ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് ഈ പാപ് സ്മിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഡയഗ്നോസിസ്. അപ്പോൾ ഡിറ്റക്ഷനും ഡയഗ്നോസിസിനും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കപ്പെടാവുന്ന ഒരു ടെസ്റ്റാണ് നമ്മുടെ പാപ് സ്മിയർ. ഈ ടെസ്റ്റ് നമ്മുടെ എല്ലാ ഗൈനക്കോളജി സ്പെഷ്യാലിറ്റീസിലും അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യമുള്ള എല്ലാ ഹോസ്പിറ്റൽസിലും അവൈലബിൾ ആണ്. അതിനേക്കാളെല്ലാം ഉപരി എല്ലാ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സിലും, അതായത് ഗവൺമെൻറ് ആശുപത്രികളിൽ സൗജന്യമായിട്ട് ഇത് ഈ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആകെ ഇതിനുള്ള ഷോർട്ട് കമ്മിങ് എന്ന് പറഞ്ഞാൽ ആളുകളിൽ ഇതിൻ്റെ അറിവ് കുറവായതുകൊണ്ട് പലരും ഈ ഒരു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് മുന്നോട്ട് വരാറില്ല. അത് വളരെ കഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു അറിവ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ പ്രയത്നം. അപ്പം ഇതിൻ്റെ ഗൈഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈഡ്ലൈൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 വയസ്സ് മുതൽ, ആക്ച്വലി 21-ാമത്തെ വയസ്സ് മുതൽ എല്ലാവർക്കും ഈ പാപ് സ്മിയർ ചെയ്യണം എന്നാണ് പറയപ്പെടുന്നത്. 21 വയസ്സ് മുതൽ 29 വയസ്സ് വരെ ഓരോ 3 വർഷത്തിലും ഒരു സ്ത്രീ പാപ് സ്മിയർ ചെയ്തിരിക്കണം. അതായത് ഈ സെർവൈക്കൽ ക്യാൻസറിനുള്ള ചേഞ്ച് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെ 5 വർഷത്തിലൊരിക്കലാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത്. 66 വയസ്സിന് ശേഷം ഈ സ്ക്രീനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവൈഡഡ് ആർക്കാണ് അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നത്, ആർക്കാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിരുന്നിരിക്കണം. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നോർമൽ എന്ന് പറയുന്ന ഒരു റിസൾട്ട് അവർക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവണം. അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 66-ാമത്തെ വയസ്സിന് ശേഷം ഈ ഒരു ഡിസീസ് കാണില്ല എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു 66 വയസ്സ് കഴിഞ്ഞ് ചെയ്യേണ്ട അല്ലെങ്കിൽ വളരെ യങ് ഏജിൽ ഇത് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ, അതിന് ആദ്യമായിട്ട് ഞാൻ ഈ ഒരു അസുഖത്തിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിനെ പറ്റി പറയേണ്ടി വരും. അതായത് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ എന്തെല്ലാം സാഹചര്യങ്ങളിൽ കഴിയുന്ന ആളുകൾക്കാണ് ഇങ്ങനൊരു രോഗം വരാൻ സാധ്യത എന്നത് അറിയണം. അപ്പോൾ അതിനെപ്പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് സെർവൈക്കൽ ക്യാൻസറിനെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ, അതായത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലൈംഗിക ബന്ധം ഉണ്ടാവുക അല്ലെങ്കിൽ തുടങ്ങുക, വജൈനൽ സെക്ഷുവൽ ഇൻ്റർകോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക, വളരെ നേരത്തെ തന്നെ കുട്ടികളുണ്ടാവുക, ഒന്നിൽ കൂടുതൽ നല്ല മൾട്ടിപ്പിൾ ചിൽഡ്രൻ, മൾട്ടിപ്പിൾ ചൈൽഡ് ബർത്ത് എന്നാണ് പറയുന്നത്, അതായത് കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക, അതായത് ആ ഭാഗത്ത് ഒരുപാട് മുറിവുകൾ വരിക അല്ലെങ്കിൽ മുറിവ് ഉണ്ടാവുക, ഉണങ്ങുക, ഇങ്ങനെയുള്ള പ്രോസസ്സസ് വന്നുകൊണ്ടിരിക്കുക, അവിടെ വൃത്തിയുടെ കുറവ് വരിക, മൾട്ടിപ്പിൾ സെക്ഷുവൽ പാർട്ട്നേഴ്സ്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് പറയുമ്പോൾ
ഒരു ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ആ ഒരു ഘടകം വളരെ പ്രധാനമായിട്ട് മാറുന്നു. അതായത് വൃത്തി അല്ലെങ്കിൽ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും എത്രത്തോളം ഫോളോ ചെയ്യാൻ കഴിയുന്നു അതനുസരിച്ച് ഈ ഒരു അസുഖത്തിൻ്റെ പ്രസക്തി വളരെയധികം കുറഞ്ഞിരിക്കും. അപ്പം അതുപോലെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുക, അതായത് അതിനോടൊപ്പം മെയിൽ പാർട്ട്ണറിന് പിനൈൽ ക്യാൻസർ, അതായത് പുരുഷലിംഗത്തിലുണ്ടാകുന്ന ക്യാൻസർ, ഈ ക്യാൻസർ പകരാൻ ഒരു കാരണമാണ് ഈ ഒരു പ്രകൃതം, അല്ലെങ്കിൽ ഇങ്ങനെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടാവുക അല്ലെങ്കിൽ ഈ വൃത്തിയില്ലായ്മ എന്നൊക്കെ പറഞ്ഞത്. അതിനും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിനകത്ത് ലിങ്ക്ഡായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വൈറസ് ഉണ്ട്, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പം ഈ സെർവൈക്കൽ ക്യാൻസറിലും പിനൈൽ ക്യാൻസറിലും ഒരുപോലെ കാണപ്പെട്ടിരിക്കുന്ന HPV വൈറസ്, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന ഒരു കോസറ്റീവ് ഫാക്ടർ ഈ സെർവൈക്കൽ ക്യാൻസറിനകത്ത് ഉണ്ട്. അപ്പം അത് HPV ഉണ്ടാക്കുന്ന ഒരുപാട് അസുഖങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ ഞാനിപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് കോസറ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പോൾ പറഞ്ഞു. അപ്പം ഇതെല്ലാം നമ്മൾക്ക് വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ആ വ്യക്തിക്ക് എത്രത്തോളം അവബോധം, അല്ലെങ്കിൽ ആ വൃത്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ വ്യക്തി ശുചിത്വം, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പാലിക്കുന്ന ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യത്തിന് എത്രത്തോളം ആ സമൂഹം വില കൽപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ സമൂഹം ഒന്ന് നോക്കൂ, അവർ ഇപ്പോൾ ഉള്ള ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ പ്രായം വളരെ കൂടി, കുഞ്ഞുങ്ങളുണ്ടാകുന്ന പിന്നെയും ലേറ്റായി, കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞ്, ഒന്ന് വളരെ കഷ്ടപ്പെട്ട്, രണ്ട് എങ്ങനെയൊക്കെയായി, വളരെയധികം വൃത്തി പാലിക്കാൻ തുടങ്ങി. എന്തൊരു ചെറിയ കാര്യം വന്നാലും ഹോസ്പിറ്റലിൽ വരാനും ഹോസ്പിറ്റൽ ഡെലിവറി തന്നെ കൊണ്ടുവരാനും, മുമ്പുള്ള ഹോം ഡെലിവറി ഈ ഒരു അസുഖത്തിനൊരു റീസണാണ്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മളുടെ ഈ സമൂഹത്തിൽ നമ്മളുടെ ഈ ഒരു മുന്നത്തെ ഒരു ജനറേഷനെ അപേക്ഷിച്ച് ഒരുപാട് ചേഞ്ചസ് ഈ റിപ്രൊഡക്റ്റീവ് കെയറിൽ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് മാറിയത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അപ്പം ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് കൊണ്ട് തന്നെ സെർവൈക്കൽ ക്യാൻസർ ഏറ്റവും കൂടുതൽ നിന്നിരുന്ന ആ ഒരു രോഗത്തിൻ്റെ പ്രിവലൻസിനെ നമ്മൾക്ക് രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിനെ ഒരുപാട് മോഡുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് കുറയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനൊക്കെ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സെർവൈക്കൽ ക്യാൻസർ. ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ പറ്റി ഞാൻ പറയുകയുണ്ടായി. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് കൂടെ ഞാനിതിനകത്ത് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് സമൂഹത്തിൽ അവൈലബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാക്സിനാണ് HPV വാക്സിൻ, അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഇത് സെർവൈക്കൽ ക്യാൻസറിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വാക്സിനാണ്. അതായത് ഒരു വാക്സിൻ പ്രിവെൻറ്റബിൾ അസുഖം കൂടിയാണ് സെർവൈക്കൽ ക്യാൻസർ എന്നാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തുമുണ്ട്, പക്ഷേ ഒരു ഓപ്ഷണൽ വാക്സിൻ എന്ന രീതിയിലാണ്, നിർബന്ധമായിട്ടും എടുക്കേണ്ട ഒരു വാക്സിനായിട്ടൊന്നും ഇത് കണക്കാക്കപ്പെട്ടിട്ടില്ല. അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും മറ്റും ഈ ഒരു വാക്സിനേഷൻ 9-ാമത്തെ വയസ്സിലെടുക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്, അതായത് സ്കൂൾ ഏജിൽ തന്നെ. അതായത് വളരെ നേരത്തെ സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് പോലും സെക്ഷൽ ഇൻ്റർകോഴ്സ് വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഇൻ്റർകോഴ്സ് വരാൻ സാധ്യതയുള്ളതിൻ്റെ മുമ്പേ തന്നെ, 2-3 വർഷം മുമ്പേ തന്നെ ഈ വാക്സിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതൊരു 3 ഡോസിലെടുക്കുന്ന വാക്സിനാണ്. ഇന്ന് നമ്മുടെ ഇടയിലും വിവാഹത്തിന് മുമ്പ് പെൺകുട്ടികൾ ഹോസ്പിറ്റലിൽ പോയി ഈ വാക്സിൻ എടുത്ത ശേഷം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതും കാണാൻ പറ്റും. ഇനി എന്താണ് ഈ HPV എന്ന് പറയുന്നത്, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്? എന്താണ് അത് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഈ രോഗമുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. HPV എന്ന് പറയുന്ന വാക്സിൻ എന്ന് പറയുന്ന വൈറസ് ഒരു വെജൈനൽ ഇൻ്റർകോഴ്സ് ആദ്യമായിട്ട് നടക്കുന്ന ആ ഒരു അവസരത്തിലാണ് ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. തിരിച്ച് പെനിസിലും ചെറിയ അബറേഷൻസും ചെറിയ മുറിവുകളും ഒക്കെ ഉണ്ടാകുന്നതിലൂടെ ഈ HPV ഈ സ്ത്രീയുടെ അടുത്തു നിന്ന് ആ മെയിൽ പാർട്ട്ണറിനും കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഓരോ പ്രാവശ്യം വെജൈനൽ ഇഞ്ചുറീസ് ഉണ്ടാകുന്നതനുസരിച്ച്, അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടക്കുന്ന ഓരോരോ തവണയനുസരിച്ച് ഈ HPVയുടെ പ്രസരണം കുറച്ച് കൂടും, അത് അക്യുമുലേറ്റ് ചെയ്ത് വരാനും തുടങ്ങും. അപ്പം ആദ്യമേ അത് പ്രവേശിക്കുന്നുണ്ടെങ്കിലും
അത് ഡോർമെൻ സ്റ്റേജ്, അതായത് ഉറങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിൽ അവിടെ അടങ്ങിയിരുന്നുള്ളൂ. പക്ഷേ ഗ്രാജുവലി വർഷങ്ങൾ കഴിയും തോറും ആ വജൈനൽ ഏരിയയിൽ വരുന്ന ഇഞ്ചുറീസ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഡെലിവറി, അതിൽ നിന്നുണ്ടാകുന്ന മുറിവുകൾ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഈ എച്ച് പി വി വൈറസിനെ പതുക്കെ പതുക്കെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയായിട്ട് മാറും. അതിനോടൊപ്പം ഓരോ വജൈനൽ ഇൻ്റർകോഴ്സിലൂടെയും ഈ എച്ച് പി വി ഉള്ളിലേക്ക് വരുന്ന ലോഡ് കൂടിക്കൊണ്ടിരിക്കും, അതും അക്യുമുലേറ്റഡ് ആവും. ഇത് രണ്ടും കൂടെ ചേർന്ന് പതുക്കെ പതുക്കെ അവിടെ ഇരിക്കുന്ന കോശങ്ങളെ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങും. ഈ ചേഞ്ചാണ് ഒരു 10, 15, 25 വർഷം കൊണ്ട് ക്യാൻസറാക്കി മാറ്റുന്നത്. അതിനുത്തരവാദി ഈ എച്ച് പി വി എന്ന് പറയുന്ന വൈറസാണ്. അപ്പോൾ അതിൽ കാണുന്ന ലക്ഷണങ്ങൾ കൂടെ ഞാനിപ്പോൾ ഒന്ന് ബ്രീഫായിട്ട് പറയാം. പ്രധാനമായിട്ടും കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് എന്ന് പറയും. ആർത്തവ വിരാമം എന്ന് പറയുന്നത് മാസക്കുളി നിന്ന് ഒരു വർഷം കഴിയുമ്പോൾ ഉള്ളൊരു സ്റ്റാറ്റസിനെയാണ് പറയുന്നത്. അപ്പം ആ ഒരു സമയത്തിന് ശേഷം കാണുന്ന വളരെ ചെറുതായിട്ടുള്ളൊരു ബ്ലീഡിങ് ആയാൽ പോലും അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ആ ബ്ലീഡിങ് മേ ബി ചിലപ്പോൾ ഒരു ഡ്രോപ്പേ കാണുള്ളൂ, അത് മോളെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, ഞാൻ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പിന്നെ അത് വന്നില്ല, ഇങ്ങനെയുള്ള എക്സ്ക്യൂസസ് ഒന്നും അവിടെ വരാൻ പാടില്ല. ഇവരെല്ലാം എക്സാമിനേഷന് വേണ്ടി വരേണ്ടതാണ്. പിന്നെ സംഭവത്തിന് ശേഷം വരുന്ന ബ്ലീഡിങ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കാണുന്ന ബ്ലീഡിങ്, അതായത് അവിടെ ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ ആ ട്യൂമറിൽ അനക്കം കാരണം ഉണ്ടാകുന്ന ആ ട്യൂമറിൽ നിന്നുള്ള ബ്ലീഡ്, അതാണ് പോസ്റ്റ്കോയിറ്റൽ ബ്ലീഡ് എന്ന് പറയുന്നത്. അത് മറ്റൊരു ലക്ഷണം. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് വെള്ളപ്പൊക്ക്. വെള്ളപ്പൊക്ക് എല്ലാവരിലും സാധാരണഗതി കാണുന്ന കാര്യമാണ്. ഇത് വളരെ കൂടിയ അളവിൽ വെള്ളം പോലെ പൊക്കോണ്ടേയിരിക്കുക, അത് പുറത്ത് വരാതിരിക്കാൻ പാഡ് വെച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് നോർമലായിട്ടുള്ളൊരു കാര്യമല്ല, അത് പരിശോധിക്കപ്പെടണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളപ്പൊക്ക് എന്ന് പറയുന്നതിനകത്ത് വളരെയധികം ഇൻഫെക്ഷൻ വന്നിട്ട് ദുർഗന്ധം വരിക, ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ് എന്ന് പറയും. അത് ഭീകരമായ ഒരു അനുഭവമാണ്, ഭീകരമായിട്ടുള്ളൊരു ഒഫെൻസീവ് ഓർഡറാണ്. അതായത് അങ്ങനെ ഒരു പേഷ്യൻ്റ് റൂമിൽ വന്നു കഴിഞ്ഞാൽ ആ റൂമിൽ പോലും ഇരിക്കാനാവില്ല, അത്രയ്ക്ക് ദുർഗന്ധമായിട്ട് മാറുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ ഈ പറഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. എന്തിനാണ് ഞാൻ ഈ വിഷയങ്ങളെല്ലാം ഇത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ വലുതാക്കി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ മോശമായിട്ട് കാണുന്ന ചില സീനറി നമ്മളുടെ ഒപി നമ്മളുടെ ആശുപത്രിയിൽ കടന്നു പോകാറുണ്ട്. അതൊക്കെ കണ്ടു നിൽക്കാൻ വളരെ ദയനീയമായിട്ടും വളരെ വിഷമവും പ്രയാസവുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ്, നമ്മൾ വളരെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകളാണ്, നമ്മളുടെ ഈ പറഞ്ഞ എന്താ പറയുന്ന ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് സർവൈക്കൽ ക്യാൻസറിനെ നമുക്ക് സെക്കൻഡ് റാങ്കിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചു, സത്യമാണ്. പക്ഷേ എന്നിരുന്നാലും വളരെ അഡ്വാൻസ് സ്റ്റേജിൽ ഈ രോഗം നമ്മൾക്ക് കൺമുമ്പിൽ കാണേണ്ട ഒരു ഗതിയും വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ആ സിറ്റുവേഷൻ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 70 വയസ്സുള്ള ഒരു അമ്മയെ കൊണ്ടുവരികയാണ്. ആ അമ്മ ആ ഹോസ്പിറ്റലിൻ്റെ വാതിൽ, നമ്മുടെ റൂമിൻ്റെ വാതിലിൽ എത്തുന്നിടം മുതൽ ഭീകരമായ മണം, നമുക്കുള്ള ആർക്കും 1-2 മാസ്ക് കിട്ടിയിട്ടും ആ റൂമിലിരിക്കാൻ വയ്യ. അപ്പം ഇത്രയും ദുർഗന്ധം വന്നതിൻ്റെ പേരിൽ മാത്രമാണ് ആ വീട്ടിലുള്ള ആളുകൾ ആ അമ്മയെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുന്നത്. അതുവരെ ഈ അമ്മയ്ക്ക് വെള്ളപ്പോക്കുണ്ടായിരുന്നു, ഇടയ്ക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, മറ്റ് പല കംപ്ലയിൻറ്റ്സ് ഉള്ളതൊന്നും അമ്മ ആരടുത്തും പറഞ്ഞില്ല, അതല്ലെങ്കിൽ ആരും അത് ശ്രദ്ധിച്ചില്ല, ആരും അമ്മയടുത്ത് അടുത്ത ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നില്ല. പക്ഷേ ഈ ലെവലിൽ അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ പരിശോധനയിൽ കാണുന്നു ഈ അസുഖം വളരെ കാര്യമായിട്ട് വ്യാപിച്ച് കിഡ്നിയൊക്കെ ബാധിച്ച് മൂത്രം പുറത്തേക്ക് വരുന്നില്ല. ഈ പേഷ്യൻ്റ് ആക്ച്വലി 1-2 ദിവസത്തിനുള്ളിൽ മരിച്ചു പോവുകയാണ് ചെയ്തത്. നമുക്ക് ഒരു മെഡിസിനും അവിടെ കൊടുക്കാൻ സാധിച്ചില്ല. നമ്മൾക്ക് കാര്യങ്ങൾ അറിയാം, അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, മരുന്നുകളുണ്ട്, പക്ഷേ ആ പേഷ്യൻറ്റിന് ഇതൊന്നും പ്രയോജനപ്പെടുത്താൻ സാധിച്ചില്ല. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രോഗം വളരെ അഡ്വാൻസ്ഡായി പോയതിൻ്റെ പേരിലാണ്. അപ്പം നമ്മളുടെ മുതിർന്ന ഒരു പോപ്പുലേഷനെ അല്ലെങ്കിൽ നമ്മളുടെ എൽഡർലി പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ വീട്ടിലുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അറിയുന്ന ആളുകൾ ഈ ഡിറ്റക്ഷൻ മോശമായതിൻ്റെ പേരിലോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ വൈകിയതിൻ്റെ പേരിലോ ഇത്രയും കഷ്ടപ്പാട് അനുഭവിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് തള്ളിവിടുക എന്ന് പറയുന്നത് അല്ലെ അത് കാണേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെ പ്രയാസം ജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ല ആരോഗ്യപരമായിട്ടുള്ളൊരു ലൈഫ് ജേർണി നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.